തൃക്കാക്കരയിൽ ദിവസം കഴിയും തോറും കോൺഗ്രസിന് നെഞ്ചിടിപ്പ് കൂടുകയാണ്. കാരണം തൃക്കാക്കരയിൽ 2020 പിന്തുണ കൺവെച്ച് ആം ആദ്മി രംഗത്ത് വരുന്നുണ്ടോ എന്നൊരു സംശയം. പഞ്ചാബിൽ അധികാരത്തിലേറിയതിന്റെ ആവേശത്തിൽ രാജ്യത്തൊട്ടാകെ ശക്തമായ സാന്നിധ്യമായി മാറാനുള്ള നീക്കത്തിലാണ് ആം ആദ്മി പാർട്ടി. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ശ്രമം പാർട്ടി നടത്തുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനായി കൊച്ചിയിൽ പുതിയ ഓഫീസ് അടക്കം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ് പാർട്ടി ശക്തമായി കഴിഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ആം ആദ്മിയുടെ ആദ്യ ലക്ഷ്യം. ഇത്തവണ 2020 പിന്തുണയോടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ആലോചനകളാണ് പാർട്ടി നടത്തുന്നത്. തൃക്കാക്കരയിൽ ഇക്കുറി സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആവശ്യം ആം ആദ്മിയിൽ ശക്തമാണ്. പാർട്ടിക്ക് വളരാൻ കിട്ടുന്ന അവസരം പാഴാക്കരുതെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ മുഖമിനുക്കി എത്തിയ പാർട്ടിക്ക് തനിച്ചുള്ള പോരാട്ടം എത്രത്തോളം വെല്ലുവിളിയാണെന്നത് നേതൃത്വത്തിനറിയാം. ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിലെ നിർണായക സാന്നിധ്യമായ 2020 വോട്ടിൽ ആം ആദ്മി കണ്ണുവെക്കുന്നത്. ഇത്തവണ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിൽ 2020 ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ആം ആദ്മി പിന്തുണ നേടിയാൽ 2020 അനുകൂല നിലപാട് സ്വീകരിച്ചേക്കുമെന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം 2020 കാഴ്ചവെച്ചിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിയെ എത്തിയ ഡോക്ടർ ടെറി തോമസിനെ 13,897 വോട്ടുകളായിരുന്നു മണ്ഡലത്തിൽ ലഭിച്ചത്. അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 10.5% അധികം. മണ്ഡലത്തിൽ BJP നേടിയതോ 11.32% വോട്ടായിരുന്നു. 2020 വോട്ടുകളൊപ്പം ആം ആദ്മി വോട്ടുകളും നേടാനായാൽ സംസ്ഥാനത്ത് എന്തായാലും വരവറിയിക്കാൻ സാധിക്കുമെന്നതാണ് ആം ആദ്മി ഇപ്പോൾ നിലവിൽ കരുതിവെക്കുന്നത്. മത്സരിക്കുന്നെങ്കിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2020 നേതാക്കൾ ആ വിധത്തിലുള്ള സൂചനകളെല്ലാം നൽകിയിട്ടുണ്ട്. നമ്മൾ മത്സരിച്ചാൽ അവരുടെ പിന്തുണ ഉറപ്പാണെന്നുള്ള രീതിയിലുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പൊതുസ്ഥാനാർത്ഥി എന്ന ചർച്ചയുടെ ആവശ്യമില്ലെന്നും ആം ആദ്മി സംസ്ഥാന കൺവീനർ PC സിറിയക്ക് പ്രതികരിച്ചിരുന്നു. അനുകൂല സാഹചര്യം ഒരുങ്ങിയ ദില്ലിയിൽ പ്രവർത്തിക്കുന്ന മലയാളി വിൻസെന്റ് ഫിലിപ്പിനെയാകും പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയേക്കുക. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ളവർ മത്സരിക്കണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി തമിഴ്നാട് സ്വദേശി M. രാജയെ കേരള നിരീക്ഷകനായി ആം ആദ്മി നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വൈകാതെ യോഗം ചേർന്ന് നിലപാട് തീരുമാനിക്കുമെന്നും സിറിയക്ക് പ്രതികരിച്ചിരുന്നു. അതേസമയം ആം ആദ്മി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ അത് തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയേക്കുമോ എന്നാണ് കോൺഗ്രസ് ആശങ്ക. കോൺഗ്രസ് വോട്ടുകൾ ഇക്കുറി മുഴുവനായി പെട്ടിയിലാക്കിയില്ലെങ്കിൽ ആം ആദ്മിയുടെ വരവ് കോൺഗ്രസിന് തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന KV തോമസും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുമെല്ലാം ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിന്റെ വിജയ സാധ്യത വിലയിരുത്തപ്പെടുക. അതേസമയം എല്ലാം കൊണ്ടും തങ്ങൾക്ക് അനുകൂലമാണ് സാഹചര്യമെന്നാണ് CPM കരുതുന്നത്. KV തോമസിനെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുമെന്ന് CPM കരുതുന്നുണ്ട്. സാഹചര്യം മുതലെടുക്കാൻ KV തോമസിന്റെ മകൾ രേഖാ തോമസിനെ CPM സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഇത്തവണ നിർണായകമാണ്.